നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് ജനിച്ചാൽ വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഓരോ ഘട്ടത്തിലും ശാരീരികവും മാനസികവുമായ ധാരാളം പ്രശ്നങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുണ്ട്. വളരെ സുപ്രധാനമായ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് കൗമാരപ്രായം. കൗമാരപ്രായത്തിലുണ്ടാകുന്ന ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ അനസ്, പീഡിയാട്രീഷ്യൻ ആൻഡ് അഡോളസെന്റ് സ്പെഷ്യലിസ്റ്റ്, സിൽവർ വിംഗ്സ് മെഡിക്കൽ സെന്റർ, ആലുവ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ കൗമാരപ്രായം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് മാത്രമല്ല അച്ഛനമ്മമാർക്കും ഒരു ടെൻഷൻ പിടിച്ചൊരു കാലം തന്നെയാണ്. കുട്ടികൾ വളരെ റിബലിയസ് ആയിട്ടൊക്കെ പെരുമാറുന്നു പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തെയാണ് ഈ കൗമാരപ്രായം എന്ന് വിശേഷിപ്പിക്കുന്നത്? വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞ ഒരു പ്രായമാണ് കൗമാരം. ഒരു 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ, അതാണ് കൗമാരപ്രായം. ആക്ച്വലി നമ്മൾ അഡോൾസെൻ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതിൽ ഇൻക്ലൂഡഡ് ടീനേജ് ഗ്രൂപ്പ് ഓൾസോ അതിൽ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് അഡോൾസെൻ്റ് എന്ന് പറയുന്നുണ്ട്, 22 വയസ്സ് വരെ ആൺകുട്ടികൾ, അവർ പഠിപ്പെല്ലാം കഴിഞ്ഞ് സ്വന്തം ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രായം വരെ, അതാണ് എക്സ്റ്റെൻഡ് അഡോൾസെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ അതിൽപ്പെടുന്നതാണ് ഈ അഡോൾസെൻ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ബാല്യത്തിലും ശൈശവത്തിലും ഇല്ലാത്തതായ പല പ്രശ്നങ്ങളും കൗമാരപ്രായത്തിൽ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് കുട്ടികൾ കടന്നു പോകുന്നത് ഈ കൗമാരപ്രായത്തിൽ? ഈ കൗമാരം എന്ന് പറയുമ്പോൾ അത് കുട്ടികൾ അവരൊരു സ്വയം വ്യക്തിയായി, ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു പേഴ്സണാലിറ്റി ആയെന്നുള്ളൊരു ധാരണ അവർക്ക് വരുന്നുണ്ട്. അത് ശാരീരികമായിട്ടുള്ള വളർച്ചകൾ കൊണ്ടാണ് സത്യം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർക്ക് മാനസികമായിട്ടുള്ള വളർച്ച പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയുടെ രൂപത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സെങ്കിലും ആവണം. അപ്പോൾ ആ പ്രായത്തിൽ ഒരു അഗ്രഷൻ, അവരിപ്പോൾ പാരൻസ് അതുവരെ പാരൻസ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ഒബേ ചെയ്ത് നല്ല കുട്ടിയായിട്ട് നടന്നിരുന്ന കുട്ടികൾ ആ ഒരു 10 വയസ്സ് കഴിയുമ്പോൾ, ഏകദേശം 6-7 ക്ലാസ് ആകുമ്പോഴേക്കും പിന്നെ പാരൻസ് പറയുന്നതും അത്ര അങ്ങ് അവർ കെയർലെസ്നെസ് അത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അവർ അവരുടേതായ ഒരു കൂട്ടുകാരും ആ ഒരു പിയർ ഗ്രൂപ്പ് ഫ്രണ്ട്സ് അവർ പറയുന്ന വാക്കുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ മാറ്റം വരുന്നത് അവർ റിയലൈസ് ചെയ്യുന്നത്, ഇപ്പോൾ പാരൻസ് ആണ് നമ്മൾക്ക് വേണ്ടി എല്ലാം നല്ലത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു വ്യക്തി, നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അമ്മയാണ്. ആ ഒരു തിരിച്ചറിവ് ആ കൊച്ചിനുണ്ടാവുന്നത് ഒരു 18 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും അവരെ ഗൈഡ് ചെയ്യണം, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഡോക്ടർ, ഒരു കോളിലേക്ക് പോവാം. ഓക്കെ, ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഞാൻ ചോദിച്ചോളൂ ഡോക്ടർ. എന്റെ മോക്ക് ഇപ്പോൾ 9 വയസ്സ് കഴിഞ്ഞു. മോള് നല്ല വിയർപ്പ് സ്മെല്ലാണ്. എനിക്ക് തന്നെ അവര് ഇഷ്ടമില്ലാത്ത പോലെ തോന്നും. അപ്പൊ അതെനിക്കൊന്ന് മാറാനും മരുന്നോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ, വിയർപ്പ് സാധാരണ ഉണ്ടാവുന്ന കേസിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, ഇപ്പോൾ കയ്യിലൊക്കെ ഒത്തിരി വിയർപ്പുണ്ട്, കുഞ്ഞിന് എക്സാം എഴുതാൻ നേരത്ത് പരീക്ഷ നേരത്തൊക്കെ ടെൻഷൻ കൊണ്ട് വരുന്നതാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു പ്രതിവിധിയാണ് നമ്മൾ ടാൽക്കം പൗഡർ, അത് കയ്യിൽ കരുതാൻ പറയുക. എഴുതുന്നതിന് മുമ്പായിട്ട് ടാൽക്കം പൗഡർ കയ്യിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആ വിയർപ്പിൽ നിന്ന് കൊച്ചിന് ഒരു റിലീഫ് കിട്ടും. പിന്നെ പല അസുഖങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ പോലെ വിയർപ്പ് വരാം. തൈറോയിഡിൻ്റെ അബ്നോർമാലിറ്റി കൊണ്ടും മറ്റ് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും സ്കിൻ ഡിസീസ് കൊണ്ടും ചില ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ സ്മെല്ലായിട്ടുള്ള ഇതുണ്ടാവാം. അപ്പോൾ അത് ഡോക്ടറായിട്ട് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അതൊരു ബ്ലഡ് ടെസ്റ്റ് മറ്റ് പരിശോധനകളും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. മറ്റൊരു കോളിലേക്ക് പോകണം. യെസ്, ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ ഡോക്ടർ, ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. എൻ്റെ പേര് അബ്ദുൽ ഖാർ എന്നാണ്. ഞാൻ ചോദിക്കുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, എന്റെ മകൻ ഒരു 9-ാം ക്ലാസ് വരെ നല്ല മിടുക്കനായിരുന്നു, പഠിക്കാനൊക്കെ സ്മാർട്ടായിരുന്നു. പക്ഷെ 9-ാം ക്ലാസ്സിലായപ്പോഴത്തേക്കും അവന് ചില പ്രശ്നങ്ങൾ വന്നു. അപ്പോ ഇപ്പൊ അവൻ നല്ല ഒരു ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഡോക്ടർ പറയണു, അവന് ഹോസ്റ്റലിലായിരുന്നു അവൻ. ഓക്കെ, ഹോസ്റ്റലിൽ നിന്നിപ്പോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു, കാരണം അവനൊരു കുടുംബത്തിലെ അന്തരീക്ഷം വേണം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ ഇങ്ങനെയും പറഞ്ഞു, പിന്നെ സ്കിസോഫീനിയ എന്നുള്ള രോഗമാണോന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് 9-ാം ക്ലാസ് വരെ അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മിടുക്കനായിരുന്നില്ല. ഇപ്പൊ അവന് സംസാരിക്കാൻ വളരെ, എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ മാത്രം മറുപടി പറയും, ആളുകളുമായിട്ട് ഇടപഴകൂല, പഠിക്കാൻ വളരെ മോശമായി. 10-ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അവന് എക്സാം എഴുതാൻ പറ്റിയില്ല. അവന് ഭയങ്കര ഭയമാണ്. ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഉറക്ക സംസാരിച്ചാൽ പോലും അവൻ പെട്ടെന്ന് ഷെയ്ക്കാവും, ഷിവർ ചെയ്യും, വേർക്കും, വല്ലാത്തൊരു ഇത്. കാരണം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഡേഞ്ചർ ആയിട്ട് ചെയ്യുമോ എന്ന് ആ രീതിയിലാണ്. കീപ് നേരെ നോക്കൂല. പഠനത്തിൽ പിന്നോട്ട് പോകാന്നുള്ളു. സ്കോളസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഏതാണ്ട് ഒരു 15% മേലെ കുട്ടികൾ ഒരു ഈ പറഞ്ഞ കൗമാരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് വീട്ടിലെ അന്തരീക്ഷം, സ്കൂളിലെ അന്തരീക്ഷം, പിന്നെ കൂട്ടുകാർ, ആ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്.
പിന്നെ പഠനത്തിൽ പിന്നോട്ട് പോകാൻ വേറൊരു കാരണം അനീമിയ, ബ്ലഡ് കുറവ്. അപ്പോൾ നമ്മുടെ മകൻ ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോഴേ അയാൾക്ക് ഒരുപക്ഷെ പാരൻ്റൽ കെയർ, ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഒരുപക്ഷെ പാരൻ്റൽ കെയർ കുറച്ചുകൂടി കൂടുതൽ അവന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അവന് കൂടുതൽ നിങ്ങളെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും കൂട്ടും സംസാരിക്കാനുള്ളൊരു സാഹചര്യം വീട്ടിൽ ഒരുക്കുക. അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. നമ്മളിപ്പോഴത്തെ പല പാരൻസും തിരക്കാണ്, അവർ മക്കളുമായിട്ട് സമയം അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ക്വാളിറ്റി ടൈം, ക്വാണ്ടിറ്റിക്കാളും ക്വാളിറ്റി ടൈം നിങ്ങൾ മക്കളുമായിട്ട് സംസാരിക്കാൻ സ്പെൻഡ് ചെയ്യുക. ലിസണിങ് സ്കിൽ, അവർക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവുക, ദയവ് ചെയ്ത് അത് ശ്രദ്ധിക്കുക. പിന്നെ ഡിപ്രഷൻ, ഡിപ്രഷൻ ഒരുതരം മാനസിക പ്രശ്നത്തിൽ വരുന്ന അത് ഈ പ്രായത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് കൂട്ടുകാരുമായി കൂട്ടിക്കൊണ്ടിരുന്ന ഒരാൾ അതിൽ നിന്ന് മാറി നിൽക്കുക, ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചിട്ടിരുന്ന ആൾ അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോവുക, അതുപോലെ ഉറക്കത്തിൻ്റെ കുറവ് വരിക, പഠനത്തിൽ പിന്നോട്ട് പോവുക, സ്ഥിരമായിട്ട് താല്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുക, ഇതെല്ലാം ഡിപ്രഷൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റിനെയോ അഡോൾസൻ പീഡിയാട്രിഷനെയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ആ കൊച്ചിന് കൗൺസിലിംഗ് തെറാപ്പി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞത് റിലേറ്റീവ്ലി ഈ പ്രായത്തിൽ റിലേറ്റീവ് കണ്ടുവരുന്ന സാധ്യതയുണ്ട്. പക്ഷേ നമുക്കത് സൈക്കാട്രിസ്റ്റുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരുപക്ഷെ അതിന് കുറച്ചാൾ മരുന്ന് കൊടുക്കാം. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ പാരൻറ്റൽ സപ്പോർട്ടാണ്. ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പ്രായത്തിൽ അയൺ ഡെഫിഷ്യൻസി ഏതാണ്ട് 50% കുട്ടികളിലും വളർച്ച കാര്യമായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഗവൺമെൻറ് ഇപ്പോൾ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്കൂൾ കുട്ടികൾക്കും അയൺ ടാബ്ലറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിലെ എല്ലാ കുട്ടികൾക്കാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ അയൺ വളർച്ചയുണ്ടെങ്കിൽ മിനിമം ഒരു ഒരു പിടി ചീര ഡെയിലി കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് അയൺ റിക്വയർമെൻ്റ് ഉള്ളത് അതിൽ നിന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആ ഡയറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം പല പാരൻസും നേരിടുന്ന പ്രശ്നമാണ്. കുട്ടികൾ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പഠനത്തിൽ പിന്നോക്കം പോവുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് ഇവർ അടിമയാകുക. ഈ പ്രായം വളരെ കുഴപ്പം പിടിച്ച ഒരു പ്രായമാണ്. അപ്പോൾ ഇത്തരം ഈ പ്രായമാകുന്ന കുട്ടികളുടെ പാരൻസ് ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാം കുട്ടികളോടുള്ള പെരുമാറ്റത്തിലാണെങ്കിൽ? അതെ അതെ. അപ്പോൾ ഈ പ്രായം എന്ന് പറയുമ്പോൾ അഡിക്ഷൻ വളരെ കോമൺ ആണ് ഈ പ്രായത്തിൽ. പ്രത്യേകിച്ച് പിയർ ഗ്രൂപ്പ് പ്രഷർ, കൂട്ടുകാർ ഒരു കാര്യം കൊടുക്കുന്നു അത് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നു, നോ പറയാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇതിലിപ്പോൾ ആൽക്കഹോൾ, ഡ്രഗ്സ്, സ്മോക്കിംഗ്. ഇപ്പോൾ ഒരു സ്റ്റഡീസ് കാണിക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്മോക്കിംഗ് ഈ ടീനേജ് ഗ്രൂപ്പിലുള്ളത് കേരളത്തിലാണ്, അതും നമ്മുടെ കൊച്ചിയിലാണ്. ഏതാണ്ട് ഒരു 16% ഓഫ് അഡോൾസെൻ്റ് പോപ്പുലേഷൻ സ്മോക്കേഴ്സ് ആണ്. അത് ചിലർ അത് കണ്ടിന്യൂ ചെയ്യാം, ചിലർ അത് പ്രോബ്ലി ഇറ്റ് ടൈം ബീയിങ് അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ പാരൻസ് ചെയ്യേണ്ടത് അവർ ഒരു റോൾ മോഡലാവുക. ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ അത് അവർ ക്വിറ്റ് ചെയ്യുക, കാരണം മക്കൾ അത് കണ്ടാണ് പഠിക്കുക. ഇപ്പോൾ വീട്ടിൽ ആൽക്കഹോൾ പാർട്ടി നടത്തുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ കാര്യങ്ങൾ, കാരണം മക്കൾ അത് കണ്ടാണ് അവർ പഠിച്ചു വരുന്നത്. അതുപോലെ ടി വിയിൽ നിന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം ടി വി വഴിയാണ് വരുന്നത്. അപ്പോൾ ടി വിയിൽ വരുന്ന ഈ സീരിയലുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പരിധിവരെ റിസ്ട്രിക്ട് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നു സാറ് സീരിയലുകാര് ഡോക്ടറെ വഴക്കുറയാൻ സാധ്യതയുണ്ട് അല്ലെ? ഒരുപാട് സന്ധ്യ കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടികളാണ്. അപ്പൊ അതിന് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. തിരിച്ചറിയാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ എന്റെ പരിസരത്ത് തന്നെ ഒരു 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഒന്ന് കാരണം പഠനത്തിൽ പിന്നോട്ട് പോയത് കൊണ്ടാണ്, ഒന്ന് വീട്ടിലെ അന്തരീക്ഷം, ആ കുട്ടിക്ക് വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വീട്ടില് ചെകുത്താൻ വരുന്നു, അല്ലെങ്കിൽ ദുശീലം ചീത്ത സമയം വരുന്നു, അങ്ങനെയുള്ള എപ്പോഴും ടെൻഷൻ സ്ട്രെസ്. ഈ ഏജ് ഗ്രൂപ്പിൽ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോഴേ കുട്ടികൾക്ക് എപ്പോഴും സ്ട്രെസ് ആയിരിക്കും. ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. അതുപോലെ പഠനത്തിൽ പിന്നോട്ടായ കുട്ടിയും മറ്റൊരു പെൺകുട്ടി സെക്ഷൽ അബ്യൂസ്. അപ്പോൾ ഈ കാരണങ്ങൾ, അപ്പോൾ പിന്നെ കുട്ടികൾ ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ സെക്ഷൽ അബ്യൂസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പാരൻസ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് തുറന്നു പറയാനുള്ള ഒരു അവസരം ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക.